പ്ലീസ് കണ്ണേട്ടാ ഒരു പീസ് തരൂ എന്ന് പറഞ്ഞാൽ മാത്രമേ സപ്ലൈ ഉണ്ടായിരിക്കുള്ളൂ. നീ രാവിലെ മാവിന്റെ വീട്ടിൽ പോയി നോക്കിയോ? അതിന് ഞാൻ മാങ്ങ നോക്കിയതെന്ന് ആര് പറഞ്ഞു? ആഹാ, മാവില് പിന്നെ മാങ്ങയില്ലാതെ ചക്കയാണോ കാക്കുന്നതെന്ന് ചോദിക്കച്ചമ്മേ. അത് പിന്നെ ഞാൻ മാവിലൊരു ഊഞ്ഞാല് കെട്ടാൻ പറ്റുമെന്ന് നോക്കിയതല്ലേ? പറ്റില്ല, ബലക്ഷയവാ. ആ, നീ എങ്കി ഊഞ്ഞാല് കെട്ടി ആടിക്കൊണ്ടിരുന്നോ? ഈ രുചികരമായ പുളിമാങ്ങ ഞാൻ ആസ്വദിക്കട്ടെ. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, പ്ലീസ് കണ്ണേട്ടാ ഒരു പീസ്. അതിൽ ഈ മനസ്സ് കംപ്ലീറ്റ് അലിയുന്നതായിരിക്കും. വലിയ ഗമ കാട്ടാതെ കൊടുക്കണം അങ്ങോട്ട്. വ്യാകോൺ സാധിച്ചു കൊടുത്തില്ലെങ്കിലേ കുഞ്ഞിന്റെ കണ്ണി പിള കെട്ടുമെന്നാ പറയുന്നത്. അയ്യോ, എനിക്കിതാ എന്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ദാ ഒരെണ്ണം എടുത്തിരിക്കുന്നു. ഒരെണ്ണം ആക്കണ്ട, മുഴുവൻ എടുത്തോ. കൊതുവിടാതെ അച്ഛമ്മയും കണ്ണേട്ടനും കൂടി വേണമെങ്കിൽ എടുത്തു. ഓ വേണ്ട വേണ്ട, ഞാൻ ആ ശ്രീക്കുട്ടി ഒന്ന് വിളിക്കട്ടെ. ഈ അവസരത്തിൽ നീ കല്യാണ സൗഗന്ധികം ചോദിച്ചാലും ഞാൻ തരും. പറാച്ചമ്മേ. മോളെ, നിനക്കേ ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിശേഷം പറയാന് അച്ഛമ്മ വിളിച്ചത്. എന്താ അച്ഛമ്മ? എന്തായിരിക്കും, ഊഹിക്കാവോ? ഇല്ല അച്ഛമ്മ, പറ. എടി മോളെ, ഈശ്വരമഠത്തിൽ ഒരു കുഞ്ഞും കൂടി വരാൻ പോവാ. നിനക്ക് മനസ്സിലായില്ലേ, കാവ്യമോള് ഗർഭിണിയാ. നിന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയത്. ഒരമ്മ പെറ്റ മക്കളെ പോലെ അല്ലേ നിങ്ങൾ രണ്ടാളും. നിനക്കെന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്? സന്തോഷമില്ലെന്നോ അച്ഛമ്മ? എന്തേ പറയുന്നേ, ഒരുപാട് സന്തോഷമുണ്ട് അച്ഛമ്മ. അതെനിക്കറിയാം. എന്ത് പറയണോന്നറിയാതെ നിൽക്കുന്ന നിന്റെ മുഖം എനിക്കിവിടുന്ന് കാണാം. ആ അല്ല, നിനക്ക് ഡോക്ടർ പറഞ്ഞ തീയതി അടുത്തില്ലേ? ആ, രണ്ടാഴ്ച കൂടി ഉള്ളു അച്ഛമ്മ. നിന്നെയും കുഞ്ഞിനെയും കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്രയും ദൂരമായതുകൊണ്ട് യാത്രയൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് എത്രയും വേഗം നീ തിരിച്ചു വരണം. എന്റെ പേരക്കുട്ടികളുടെ മക്കൾ, ഈശ്വരമഠത്തിന്റെ അടുത്ത തലമുറ, അവരീ മുറ്റത്തും തൊടിയിൽ ഓടിക്കളിക്കുന്ന കാഴ്ചയോട് കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു മോളെ. ആ, ഞാനേ കാവ്യമോളുടെ കൈ ഫോൺ കൊടുക്കാം, നിങ്ങൾ സംസാരിക്കേ. ശരി കാവ്യേ. ദാ മോളെ. ആ ശ്രീക്കുട്ടി, അടുത്ത തലമുറ ഈശ്വരമഠത്തിൽ ഓടിക്കളിക്കുമെന്ന സന്തോഷത്തിൽ അച്ഛമ്മ. പക്ഷെ എന്റെ കുഞ്ഞൊരിക്കലും ഈശ്വരമഠം കാണില്ലെന്ന് സമയം കിട്ടുമ്പോ കാവ്യ അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. നീ തന്നെ വിശേഷം വിളിച്ചു പറയാത്ത പരിഭവത്തിലാ അവള്. അച്ഛമ്മ പറഞ്ഞത് നേരാ, നേരത്തെ പറയാത്തതില് എനിക്കിത്തിരി വിഷമമുണ്ട്. അത് പിന്നെ ശ്രീകുട്ടി, ഞാൻ കാവ്യയോട് എനിക്ക് പിണക്കൊന്നുമില്ല. കാവ്യയോട് മാത്രമല്ല, ഈശ്വരമഠത്തിൽ എന്റെ ഭർത്താവ് ഒഴിച്ച ആരോടും എനിക്കൊരു വിരോധവുമില്ല. ഈശ്വരമഠത്തിൽ നല്ലതെന്ത് നടന്നാലും എന്നെ വിളിച്ചു പറയണം. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ അത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമേ കാണൂ. കൂടുതൽ സംസാരിക്കുന്നില്ല. ചിലപ്പോ നിങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ വിങ്ങി പൊട്ടിപ്പോകും. ശരി ശ്രീകുട്ടി, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല.
ഒന്നും. ഞാൻ ഫോൺ കട്ട് ചെയ്യോ. അവക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? എന്ത് വിഷമം? അല്ല, ഫോൺ പെട്ടെന്ന് വെച്ചോണ്ട് ചോദിച്ചതാ. അത് പിന്നെ ഡേറ്റ് അടുത്തുവരെയല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണാതിരിക്കോ. ആ അത് നേരെ, ഞാനങ്ങ് മറന്നു. ഞാനൊന്ന് പോയി കിടന്നോട്ടെ അച്ഛമ്മേ. പിന്നെന്താ, കിടക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ കിടക്കണം. മോള് ചെല്ലേ. ഒരു ഡെമോ കാണിക്കാനാ. ഇങ്ങനെ നിന്നെ കാണാൻ നല്ല രസമായിരിക്കും. ഒന്ന് പോകണ്ട. വീർത്ത വയറും വെച്ചോണ്ട് നീ ഇങ്ങനെയാവും നടക്കുക അല്ലേ? എന്നെ കളിയാക്കല്ലേ. എന്നാ പിന്നെ വയറ് വെച്ചാ എങ്ങനെ നടക്കുമെന്ന് നീ തന്നെ കാണിച്ച. അതൊക്കെ സമയമാവുമ്പോ കണ്ണ് നിറച്ച് കാണിച്ചു തരാം. ഇപ്പോ എന്റെ മോനി സാരി ചീത്തയാക്കാതെ കഴിച്ചു വെച്ച്. പ്ലീസ് കാവ്യേ, വയറെത്തുമ്പോ നീ എങ്ങനെയിരിക്കും എനിക്ക് കാണാൻ കൂത്തിയാവുന്നു. അത് വയറെത്തുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോഴെങ്ങനെയാ കാണുന്നത്? പൊട്ടൻ. അതിനുള്ള വഴിയല്ലേ ഇത്? എന്ത് വഴി? ഈ തലയണ വയറ്റത്ത് വെച്ച് കെട്ടി സാരി ഉടുത്താ മതി. പോ അവിടുന്ന്, എന്നെ കൊണ്ടൊന്നും വയ്യ. പ്ലീസ് കാവ്യ, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഒരു പ്ലീസും വേണ്ട. സ്ഥലം വിട്ടെ, സ്ഥലം വിട്ടെ, സ്ഥലം വിട് മാഷെ. എന്താടാ കണ്ണായത്? സാരി വാഷ് ചെയ്യാൻ പോവാന്നോ? അല്ലാതെ സാരിയൊക്കെ ചുറ്റി. സാരി എന്തിനാ ചുറ്റുന്നത്? അച്ഛമ്മേ, ഈ കണ്ണട്ടം വെറുതെ എന്നെ കളിയാക്കുവാ. ഞാൻ കളിയാക്കിയെന്നോ? എപ്പോ? ആഹാ, വയറ് വെച്ച് കെട്ടി സാരിയും ചുറ്റി എന്റെ മുമ്പിൽ വന്നു നിന്നത് കളിയാക്കാനല്ലേ? നീ എന്റെ മോളെ കളിയാക്കുവല്ലേടാ. ഞങ്ങളോട് കളിച്ച എങ്ങനെ ഇരിക്കും? മനസ്സിലായോടാ? കേട്ടെത്തി. ഏട്ടത്തേക്ക് വേണ്ടി ഞാനൊരു മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഈ സമയത്ത് വാഴയിലയിൽ പൊതിഞ്ഞ മസാല ദോശ ശ്രീകുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കേട്ടിട്ട് തന്നെ എന്റെ നാവില് വെള്ളം ഊറുന്നു. അതിങ്ങ് തന്നേ. താങ്ക് യു ശിവ. ശിവയെ കണ്ടു പഠിക്കടാ, എന്താ വേണ്ടതെന്ന് അവന് നല്ലോണം അറിയാം. അതിന് പകരം നീ ഇങ്ങനെ ഇവിടെ കളിയാക്കി നടന്നു. അത് പിന്നെ മസാല ദോശ ഞാൻ കയ്യോടം കഴിച്ചേക്കാം. എന്റെ ദൈവമേ, mm-hmm.
സൂപ്പർ. ഈ വാഴയിലയിൽ പൊതിയുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാ. ആ ടേസ്റ്റിന് വേണ്ടി മാത്രം പണ്ട് ഞാൻ ഇടയ്ക്കിടെ പൊതിച്ചോറും കെട്ടി കോടതിയിൽ പോവായിരുന്നു. എടുത്തു കഴിച്ചു പറ്റില്ല, നീ തന്നെ തരണം. വെള്ളം വേണോ? വാഴയിലയിലെ ചൂട് മസാല ദോശ പണി തുടങ്ങി. ഇന്ന് മനം പുരട്ടുന്ന പോലെ. സാരമില്ല, ഇത് പ്രഗ്നൻസിയിൽ പതിവുള്ളതല്ലേ. ഇത് അങ്ങനെയല്ല, കഴിച്ചത് വയറിനും പിടിച്ചിട്ടില്ല. അസ്വസ്ഥത മാറും. ഈ സമയത്ത് സ്വയം ചലിച്ച പാടില്ല കണ്ണേട്ട, ഞാൻ സഹിച്ചോണം. അധികം സഹിക്കേണ്ടി വരില്ല. ഈശ്വര മഠത്തിലേക്ക് വിളിക്കാതെ വന്നു കയറാൻ ശ്രമിക്കുന്ന അതിഥിയെ മടക്കി അയക്കാൻ ഞങ്ങൾക്കറിയാം. ആഹാ, ഇക്കണക്കിന് ഇതങ്ങ് ഈശ്വര മഠത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പാതി തീരുമല്ലോ. ചൂട് മാറിയിട്ട് പാക്ക് ചെയ്താ മതി. ചേച്ചിമാരുടെ വിശേഷങ്ങൾക്ക് ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളുടെയും രുചി ടെസ്റ്റ് ചെയ്യുന്നത് എന്റെ അവകാശമാണ്. ചേച്ചിമാര് വേണ്ട, ചേച്ചി കാവ്യ ചേച്ചി അത് മതി കേട്ടാ. അച്ഛമ്മയാ? ആ അച്ഛമ്മേ, നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ പ്രതീക്ഷിച്ചു. എന്താ വരാതിരുന്നത്? അത് പിന്നെ വെറുങ്ങയോടെ വന്ന് കയറാൻ പറ്റുമോ? പകല് മുഴുവൻ കാവ്യമ്മക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഓ, അത് ശരി. പിന്നെ ചൊവ്വാഴ്ച ആയോണ്ട് ശുഭകാര്യത്തിന് ഇറങ്ങണ്ടെന്ന് അച്ഛനും പറഞ്ഞു. അതാ. ഓ, ഞാനത് ഓർത്തില്ല. ആ പിന്നെ സേതു, നാളെ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഒത്തുകൂടാം. കാവ്യമോള് ഗർഭിണിയായ സന്തോഷത്തിന് ഇവിടെ ചെറിയൊരു സദ്യ ഒരുക്കുന്നുണ്ട്. കാവ്യക്ക് ഇത്തിരി മധുരം കൊടുത്ത് നമുക്ക് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പിരിയ. ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നില്ല ചെമ്മ.
ഒളിച്ചോടി വിവാഹം കഴിച്ചവളുടെ അമ്മ എന്നുള്ള പരിഹാസം കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അച്ഛമ്മ ഞങ്ങളെ ഒഴിവാക്കി തരണം. എന്റെ സേതു, നാളത്തെ പരിപാടിയിൽ നമ്മൾ രണ്ട് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ആരെയും വിളിക്കുന്നില്ല. പിന്നെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പരിഹസിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ. വളരെ മാന്യന് യോഗ്യനുമായ ഒരു പുരുഷന്റെ കൂടെയാ എന്റെ മോൾ ഇറങ്ങിപ്പോയതെന്ന്. അവനേക്കാൾ മികച്ച ഒരു മരുമകനെ ഒരമ്മയ്ക്കും കിട്ടില്ലെന്ന്. പറ, നാളെ നിങ്ങൾ എത്തില്ലേ? നമ്മള് രണ്ട് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാണെങ്കിൽ ഞങ്ങൾ വരാം. അത്രേ ഉള്ളൂ സേതു, ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ കഴിയുന്ന നേരത്തെ ഇങ്ങ് വന്നാ മതി. ശരി അച്ഛമ്മേ, നാളെ കാണാം. നാളെ രാവിലെ തന്നെ ഈശ്വരമഠത്തിലേക്ക് പോണം. സന്തോഷം പങ്കിടാനേ അച്ഛമ്മ ഒരു സദ്യ ഒരുക്കുന്നുണ്ടെന്ന്. ആഹാ, അപ്പൊ ഗംഭീരം പരിപാടിയാണോ? അവള് കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കേ ഉള്ളൂ. തള്ളിക്കളയാൻ പറ്റുമോ? പെറ്റു വളർത്തിയതല്ലേ. വിളിക്കില്ല, എനിക്കറിയാം. വെറുതെ പേരിനെ വിളിച്ചൊന്ന് വരുത്തി തീർത്തായിരിക്കും. എന്നാലും എടുത്തപ്പോ കട്ടായതെന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു വിളിച്ചാലോ? എന്റെ അമ്മ? അമ്മയല്ല, ഞാനാ. നീയോ? നീ എന്തിനാ വിളിച്ചത്? എന്നോട് ദേഷ്യപ്പെടരുത് ചേച്ചി. ഒരു സന്തോഷ വാർത്ത ഇതുവരെ ചേച്ചി അറിഞ്ഞില്ലെന്ന് തോന്നി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. സന്തോഷ വാർത്തയോ? അതെ, നമ്മുടെ കാവ്യച്ചിക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടാവാൻ പോവാ. ചേച്ചി എന്നൊന്നും മിണ്ടാത്ത, നമ്മളിനി ചിറ്റന്മാരാ. വലിയ ചിറ്റേം കൊച്ചു ചിറ്റി. ഞാനെന്ത് പറയാനാ? സിദ്ധുവായിട്ടിനെയും കൂട്ടി ചേച്ചി നാളെ രാവിലെ തന്നെ ഈശ്വര മഠത്തിലെത്തണം. ഞങ്ങളും ഉണ്ടാവും അവിടെ. ഞാൻ സാറുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം ചേച്ചി. ചേച്ചി വരണം. ആ, ഞാൻ കട്ട് ചെയ്യുക. അവൾ എന്താ പറഞ്ഞത്? വരാന്നും വരില്ലെന്നും പറഞ്ഞില്ല മുത്തശ്ശ. എന്നാലും എന്റെ മനസ്സ് പറയുന്നു ഒക്കെ ശരിയാവുന്ന്. അല്ലേ മുത്തശ്ശ? അറ്റുപോയ കണ്ണികൾ വിളക്കി ചേർക്കാൻ എന്റെ നാലാം തലമുറയിൽ പിറക്കാനിരിക്കുന്ന ഈ കുഞ്ഞിന് കഴിയട്ടെ. കഴിയും മോളെ. ഞാൻ അമ്മയുടെ ഫോൺ കൊണ്ട് വെക്കാം. വേഗം കൊണ്ടുപോയി വെക്ക്. ഭക്ഷണം വിളമ്പെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എടുത്തില്ലേ? കീർത്തി, ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ? ഇല്ല. എന്താ സർ? നിനക്ക് എന്താ പറ്റിയത്? ഈ ലോകത്ത് നല്ലെന്ന് തോന്നല്ലോ. സർ പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോ ചിരിക്കണോ ഉള്ളിലുള്ള സന്തോഷം അടക്കി വെച്ച് ഗൗരവത്തിന്റെ മുഖം കൂടി അണിയണോന്ന് സംശയം. എന്തുപറ്റി? കാവ്യജി, എനിക്കിപ്പോ ചിരിക്കണോ ഉള്ളിലുള്ള സന്തോഷം അടക്കി വെച്ച് ഗൗരവത്തിന്റെ മുഖം കൂടി അണിയണോന്ന് സംശയം. എന്തുപറ്റി? കാവ്യജി,
കാവ്യച്ചിയെ, അവര് പ്രെഗ്നന്റ് ആണ് കല്ലുമോളെ വിളിച്ചു പറഞ്ഞു. ഇത്രയും നല്ലൊരു വാർത്ത അറിഞ്ഞിട്ട് സന്തോഷിക്കണോ വേണ്ടയോന്ന് കൺഫ്യൂഷനോ? നിനക്ക് വട്ട കീർത്തി, നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന പോലെ തന്നെ നമ്മൾ സന്തോഷിക്കണം, ആഘോഷിക്കണം. വൈകുന്നേരം രണ്ടു മൂന്ന് പ്രാവശ്യം ജീവ വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. അച്ഛനാവുന്ന സന്തോഷം എന്നെ അറിയിക്കാൻ അവൻ വിളിച്ചത്. പാപം, ഒരുപാട് സങ്കടമായി കാണും. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. സിദ്ധു, ഞാൻ നിന്നെ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു. സോറിടാ. എടാ, നിന്റെ സന്തോഷം ഷെയർ ചെയ്യാനാ വിളിച്ചെന്ന് അറിഞ്ഞില്ല. കൺഗ്രാറ്റ്സ്. അപ്പൊ നീ വിവരം അറിഞ്ഞോ? നിന്നോട് പറഞ്ഞ് ഞെട്ടിക്കാന്നുള്ള എന്റെ പ്ലാൻ പൊളിഞ്ഞു. ആര് പറഞ്ഞറിഞ്ഞാലും സന്തോഷം ഒരുപോലാടാ. എന്റെ കൂടെ പറപ്പല്ലടാ നീ. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് എന്റെ സിദ്ധുവിനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുക. ഇനി എന്നെ വിട്ടു പോവല്ലടാ. എടാ, നീ എന്നെ കരയിപ്പിക്കരുത് പ്ലീസ്. അച്ഛമ്മ പറഞ്ഞ നേരെ, ഈശ്വരമഠത്തിലെ രാജകുമാരി വരുന്നത് ബന്ധങ്ങളിൽ വിളക്കി ചേർക്കാൻ കൂടിയാ. രാജകുമാരിയോ? അപ്പോ പെൺകുഞ്ഞാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? അച്ഛമ്മ അങ്ങനെയാ പറയുന്നേ. ആ പിന്നെ, നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു സദ്യ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെന്തൊക്കെയോ ചടങ്ങുകളും. നീ കീർത്തിയും കൂട്ടി വരണം. വരാം. കീർത്തി അറിഞ്ഞില്ലേ? അവൾക്കും സന്തോഷമായില്ലേ? ഉവ്, അവൾക്കും സന്തോഷം തന്നെ. നീ അവൾക്ക് ഫോൺ കൊടുത്തേ, ഞാൻ കാവ്യക്കും കൊടുക്കാം. രണ്ടുപേരും കൂടി ഈ നിമിഷം സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. എടാ, ഒരു മിനിറ്റേ. ദേ, നിന്നോട് സംസാരിക്കണമെന്ന്. വേണ്ട. പ്ലീസ് ഒന്ന് സംസാരിക്കൂ. കാവ്യയുടെ കുഞ്ഞിന് നേരെ കൈ ഉയർത്താൻ ശിവാനിക്ക് ഒരു മടിയുമില്ല.